ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റിൻ്റെ MS Office പ്രൊഡക്റ്റിൽ വരുന്ന ആക്സസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്. ഇത് സാധാരണയായിട്ട് നമുക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രോഗ്രാംസ് എന്ന സെക്ഷനിൽ മൈക്രോസോഫ്റ്റ് ആക്സസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതർവൈസ് ഡെസ്ക്ടോപ്പിൽ നിങ്ങളൊരു ഷോർട്ട് കട്ട് മെനു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ പറഞ്ഞ ആക്സസ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. വേറെ ഒരു രീതിയിൽ ഇത് ഓപ്പൺ ചെയ്യുന്നത് സ്റ്റാർട്ട് മെനുവിലുള്ള റൺ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവിടെ MX ആക്സസ് എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ആക്സസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആണ്. ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ വിൻഡോ ഇതിൻ്റെ ഓപ്പണിംഗ് വിൻഡോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനെ പല പല സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ഈ MS ആക്സസ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് എഴുതിയിരിക്കുന്ന ഈ വിൻഡോയെ ഈ ബാറിനെ നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നു. ദെൻ നിങ്ങൾ കാണുന്ന ഈ ഫയൽ എഡിറ്റ് വ്യൂ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സെക്ഷനെ മെനു ബാർ എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുക. താഴെ നമുക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ടൂൾ ബാർ എന്ന് പറയുന്ന ഓപ്ഷനും കാണാവുന്നതാണ്. ദെൻ ഏറ്റവും താഴെയായിട്ട് നമ്മൾ കാണുന്ന ഈ വിൻഡോയെ പറയുന്ന പേര് സ്റ്റാറ്റസ് ബാർ എന്നാണ്. നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയൽസ് അതുപോലെ നമ്മുടെ ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സെക്ഷൻ വളരെ യൂസ്ഫുള്ളാണ്. ദെൻ ആക്സസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഡാറ്റാബേസ് ആപ്ലിക്കേഷനോട് ബന്ധപ്പെട്ടതാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇവിടെ ഡാറ്റാബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റ് ഓഫ് ടേബിൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റെക്കോർഡ്സിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫയൽ ആണ്. മൈക്രോസോഫ്റ്റ് ആക്സസ് ഓപ്പൺ ചെയ്യുമ്പോൾ ദെയർ ഇസ് എ ഓപ്പൺ ഫയൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പുതിയതായ ഒരു ഡാറ്റാബേസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ന്യൂ എന്ന സെക്ഷനിൽ കാണുന്ന ബ്ലാങ്ക് ഡാറ്റാബേസ് എന്ന ഈ ആക്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇവിടെ നമ്മൾ മാസ്റ്റർ എന്ന് പറയുന്ന ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോയാണ് നമ്മൾ ഈ കാണുന്ന ഡയലോഗ് ബോക്സ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിൾസ് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂവിൽ ക്രിയേറ്റ് ചെയ്യാം, ബൈ യൂസിങ് എ വിസാർഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ടേബിൾ ബൈ എൻ്ററിങ് ഡാറ്റ. താഴെ കാണുന്ന T2 എന്ന് പറയുന്നത് ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളാണ്. ദെൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ ടേബിൾസ്. ദെൻ വരുന്ന ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ്, പേജസ്, മൈക്രോസ് ആൻഡ് മോഡ്യൂൾസ്. ക്വറീസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ടേബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെപ്പറ്റി നമുക്കെന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സുകളെയാണ്. ഈ കമാൻഡ്സ് നമുക്ക് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം, ഡിസൈൻ വ്യൂവിലും യൂസിങ് എ വിസാർഡ് ഉപയോഗിച്ചു. ദെൻ ഫോംസ് എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ സെക്ഷൻ ഉദ്ദേശിക്കുന്നത് ഡേറ്റ എൻട്രി ചെയ്യാൻ, അതായത് ഒരു ടേബിളിലേക്ക് നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്ത് വയ്ക്കാനും അത് വ്യൂ ചെയ്യാനും വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റ് ടൂൾസിനെയാണ്. ഈ ഫോംസ് എന്ന് പറയുന്ന ടൂൾസും ഡിസൈൻ വ്യൂവിലും വിസാർഡ് ഉപയോഗിച്ചും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഒരു ടേബിൾസിലെ ഡേറ്റയെപ്പറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നമ്മൾ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ സെക്ഷനെയാണ്. ഈ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഡിസൈൻ വ്യൂ അല്ലെങ്കിൽ വിസാർഡ് ഉപയോഗിക്കാവുന്നതാണ്. പേജസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡാറ്റാബേസിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് പ്രത്യേക ഫയലായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഫയൽസിനെയാണ്. ഇത് ഡിസൈൻ വ്യൂവിലും വിസാർഡ് ഉപയോഗിച്ചും അതുപോലെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പേജ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. മൈക്രോസ് എന്ന് പറയുന്ന സെക്ഷൻ ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് റെപ്പറ്റീവായിട്ട് ആവർത്തിച്ച് ചെയ്യേണ്ട സിറ്റുവേഷനിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെപ്പറേറ്റ് ടൂൾസിനെയാണ് മൈക്രോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മോഡ്യൂൾസ് മീൻസ് ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ പല പല സെക്ഷൻസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിൽ ഓരോ സെക്ഷനെയും നമ്മൾ പറയുന്ന പേരാണ് മോഡ്യൂൾസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ആക്സസിൽ ഒരു പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ കാണുന്ന ബ്ലാങ്ക് ഡാറ്റാബേസിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റാബേസിൻ്റെ പേര് നിർദ്ദേശിക്കുക.
ദെൻ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അതായത് മാസ്റ്റർ വൺ എന്ന് പറയുന്ന ഈ ഡാറ്റാബേസിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിൾ ഡിസൈൻ വ്യൂവിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനായി ചെയ്യേണ്ടത് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എന്ന സെക്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ വിൻഡോയെ നമ്മൾ ടേബിളിൻ്റെ ഡിസൈൻ വ്യൂ എന്നാണ് ഉദ്ദേശിക്കുക. ഇവിടെ നിങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിൻ്റെ ഫീൽഡുകൾ ഓരോന്നായി നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിൾ ഒരു സ്റ്റുഡൻറ്റ് ടേബിൾ ആണെങ്കിൽ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡ് നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡേറ്റ ടൈപ്പ്, അതായത് സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ഈ ഫീൽഡിൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റയുടെ ടൈപ്പ് ഏതാണോ അതാണ് രണ്ടാമത്തെ ഈ സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ സെക്ഷൻ, ഈ ഫീൽഡുമായിട്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഡിസ്ക്രിപ്ഷൻ സെക്ഷനാണ്. അത് ഓപ്ഷണൽ മാത്രമാണ്, വേണമെങ്കിൽ മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ദെൻ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫീൽഡ് റോൾ നമ്പർ എന്നാണെങ്കിൽ ആ ഫീൽഡ് നെയിമിൻ്റെ താഴെ റോൾ നമ്പർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഡേറ്റ ടൈപ്പായിട്ട് നമ്പർ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്പർ സ്പെസിഫൈ ചെയ്യുക. ദെൻ ഒരു പുതിയ ഫീൽഡ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ടോട്ടൽ മാർക്ക്. അതും നമ്മൾ നമ്പറായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഈ ഫീൽഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിൻ്റെ പേര് മൈക്രോസോഫ്റ്റ് ആക്സസ് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ സ്റ്റുഡൻ്റ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ആക്സസ് ഒരു മെസ്സേജ് കാണിക്കുന്നതാണ്, പ്രൈമറി കീ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഒരു പ്രൈമറി കീ എന്ന് ഒരു പർട്ടിക്കുലർ ടേബിൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫീൽഡോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫീൽഡിൻ്റെ ഒരു ഗ്രൂപ്പോ ആയിരിക്കാം. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഫീൽഡ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ, അതായത് ആ ഫീൽഡിൻ്റെ വാല്യൂ ഒരു ടേബിളിൽ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. ഇത് ആക്സസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡേറ്റാബേസിൻ്റെ സെക്യൂരിറ്റി, അതായത് റെക്കോർഡ്സ് നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിൽ ഡ്യൂപ്ലിക്കേഷൻ വരാതിരിക്കാനാണ്. ഇപ്പോൾ നമുക്ക് റോൾ നമ്പർ എന്ന് പറയുന്ന ഈ ഫീൽഡ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് റോൾ നമ്പർ എന്ന് പറയുന്ന ഫീൽഡ് നെയിമിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സെലക്ഷൻ മെനു ഓപ്പണായി വരുന്നു. ഇതിൽ പ്രൈമറി കീ എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ സെലക്ഷൻ മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോൾ നമ്പർ എന്ന് പറയുന്നത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ നിങ്ങൾ സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിൻ്റെ പേര് ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിൽ എങ്ങനെ ഡേറ്റ ഇൻപുട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ചെയ്യേണ്ടത് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഈ മെനു ഐറ്റം സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കാണുന്ന ഈ വിൻഡോയിൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റെക്കോർഡുകൾ ഓരോന്നായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ റെക്കോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കഴ്സർ അടുത്ത ലൈനിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ റെക്കോർഡ് സ്പെസിഫൈ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോൾ നമ്പർ എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ സെയിം വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റാബേസ് ഒരു എറർ മെസ്സേജ് കാണിക്കുന്നതായിരിക്കും. ഇതാണ് പ്രൈമറി കീയുടെ ഉപയോഗം. അതായത് റോൾ നമ്പർ എന്ന് പറയുന്ന ഫീൽഡ് ഒരിക്കലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധമാണ് ആക്സസ് പ്രൈമറി കീ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിൽ ആ ഫീൽഡിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഈ ടേബിളിൽ നമ്മൾ രണ്ട് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ടേബിൾ സേവ്ഡ് ആയിട്ടുണ്ടായിരിക്കും, ഈ ടേബിളും അതിൽ കൂടി നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റാസും. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിസാർഡ് ഉപയോഗിച്ച് എങ്ങനെ ആക്സസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനായി ക്രിയേറ്റ് ടേബിൾ ബൈ വിസാർഡ്
എന്ന് പറയുന്ന ഈ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒരു പുതിയ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിൻ്റെ ടൈപ്പ്, അതായത് ബിസിനസ് ടേബിൾ ആണോ പേഴ്സണൽ ടേബിൾ ആണോ എന്ന് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ താഴെ കാണുന്ന ഈ സെലക്ഷൻ ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ടേബിൾസിൻ്റെ സാമ്പിൾസ് നിങ്ങൾ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ സാമ്പിൾസ് ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്ത് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ സാമ്പിൾസ് ഫീൽഡ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ സെക്ഷനിൽ കാണുന്നത് ഈ സാമ്പിൾസ് ടേബിൾസ് യൂസ് ചെയ്തിരിക്കുന്ന കുറേ ഡാറ്റാബേസ് ഫീൽഡുകളാണ്. ഈ ഫീൽഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എല്ലാം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിലേക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫീൽഡുകളിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഫീൽഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ ടേബിളിലേക്ക് ആ ഫീൽഡ് ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഓരോരോ ഫീൽഡുകളായി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിളിന് ഒരു പേര് നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ദെൻ ഈ കാണുന്ന സെക്ഷനിൽ പ്രൈമറി കീ ഈ ടേബിളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണമോ വേണ്ടോ എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ തെളിയുക. ഇവിടെ രണ്ട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഡാറ്റാബേസ് വിസാർഡ് നമുക്ക് വേണ്ടി ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്തതായിരിക്കും നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തന്നെ ഈ ടേബിളിന് വേണ്ട പ്രൈമറി കീ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഡാറ്റാബേസ് വിസാർഡാണ് നമുക്ക് ഈ ടേബിളിന് വേണ്ടി ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് നമ്മെ കൊണ്ടുപോകുക. റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയി എന്ന് പറയുന്ന ടേബിളും ഇതിനു മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ് എന്ന് പറയുന്ന ടേബിളും തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട സെക്ഷനാണിത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ സെക്ഷനെ ഉദ്ദേശിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അതിനാൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത വിൻഡോയിലേക്ക് പോകുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൻ്റെ ഡിസൈൻ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിൽ കാണുന്ന ഒന്നാമത്തെ റേഡിയോ ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ ഈ ടേബിളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ റേഡിയോ ബട്ടണാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാബേസ് ആക്സസ് വിസാർഡ് തന്നെ ഈ ടേബിളിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ മൂന്നാമത് കാണുന്ന ഈ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിലേക്ക് ഡയറക്റ്റ് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുന്നതാണ്. ഫിനിഷ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റ എൻട്രി സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡ് കൂടി അഡീഷണൽ ആയിട്ട് കാണാവുന്നതാണ്. ഇത് ഡാറ്റ ആക്സസ് വിസാർഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന പ്രൈമറി കീ സെറ്റ് ചെയ്തിരിക്കുന്ന ഫീൽഡാണ്. ഈ ഫീൽഡ് ഓട്ടോമാറ്റിക് ജനറേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിൽ ഇൻപുട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നെയിം മുതൽ നിങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡുകൾ ഓരോന്നായി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാൻ പറ്റും എംപ്ലോയിയുടെ ഐ ഡി എന്ന് പറയുന്ന ഫീൽഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് 1 എന്ന് പറയുന്ന വാല്യൂ വന്നിരിക്കുന്നതായി. ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ റെക്കോർഡ് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ റെക്കോർഡിന് കറസ്പോണ്ടിംഗ് ആയിട്ട് എംപ്ലോയി ഐ ഡി 2 എന്ന് ഡാറ്റാബേസ് ആക്സസ് വിസാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത രണ്ട് റെക്കോർഡും എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ സ്റ്റോർഡ് ആകുന്നതായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ രീതി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതായത് ക്രിയേറ്റ് ടേബിൾ ബൈ എൻ്ററിങ് ഡേറ്റ. ഈ സെക്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന വിൻഡോയിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് ആക്സസ് 10 ഫീൽഡുകൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഈ ഫീൽഡുകൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഫീൽഡിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഫീൽഡ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്.
ഇഫ് യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് ഫീൽഡ് സെലക്ട് യെസ് ഓപ്ഷൻ. ദെൻ അതുപോലെ ഈ ഫീൽഡിൻ്റെ നെയിം നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ അതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന ലോക്കൽ മെനുവിൽ നിന്ന് റീനെയിം കോളം എന്ന് പറയുന്ന സെക്ഷൻ ഉപയോഗിച്ച് ഈ ഫീൽഡിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ആദ്യത്തെ രണ്ട് ഫീൽഡുകൾ ഒഴിച്ച് ബാക്കി എട്ട് ഫീൽഡും ഡിലീറ്റ് ചെയ്ത് കാണുന്ന വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നെയിം, അതുപോലെ അഡ്രസ്, ഈ രണ്ട് ഫീൽഡുകൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ സേവ് ആവുന്നതായിരിക്കും. അതിനു മുമ്പ് മൈക്രോസോഫ്റ്റ് ആക്സസ് നിങ്ങളോട് ക്രിയേറ്റ് ചെയ്ത ടേബിളിന് ഒരു പേര് നിർദ്ദേശിക്കാൻ ചോദിക്കുന്നതായിരിക്കും. ആദ്യം ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിന് ഒരു പേര് നിർദ്ദേശിക്കുക. ദെൻ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ പ്രൈമറി കീയുടെ പഴയ ഉപയോഗം വീണ്ടും വരുന്നതായിരിക്കും. ഈ കേസിൽ നിങ്ങൾ പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോർവേഡ് ചെയ്യാവുന്നതായിരിക്കും. ദെൻ ഒന്നുകൂടി സേവ് ചെയ്ത് ഈ വിൻഡോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓപ്പൺ എന്ന് പറയുന്ന മെനു ഐറ്റത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൂന്ന് ടേബിളുകൾ, EMP ടേബിൾ, എംപ്ലോയി ടേബിൾ, സ്റ്റുഡൻറ്റ് ടേബിൾ, ഇത് മൂന്നും ടേബിൾസ് എന്ന് പറയുന്ന സെക്ഷന് താഴെ ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു ടേബിളിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന് പറയുന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള ഡാറ്റ ഷീറ്റ് വ്യൂ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ റെക്കോർഡ്സ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇൻപുട്ട് ചെയ്ത ഡാറ്റയും കൂടി നമ്മുടെ ടേബിളിലേക്ക് ഇൻപുട്ട് ആകുന്നതായിരിക്കും. ദെൻ സ്റ്റുഡൻറ്റ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ ഡിസൈൻ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ടേബിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിസൈൻ എന്ന് പറയുന്ന മെനു ഐറ്റം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെ നമ്മളുടെ ഡിസൈൻ വ്യൂ, അതായത് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൻ്റെ ഡിസൈൻ വ്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കും. ഇവിടെ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത ഫീൽഡിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം എഗെയിൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുത്തിയ ചേഞ്ചസുകൾ ഡാറ്റാ ബേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ന്യൂ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. ന്യൂ എന്ന് പറയുന്ന ഈ മെനു ഐറ്റം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന മെനുവിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിൻ്റെ വ്യൂ, അതായത് ഡാറ്റാ ഷീറ്റ് വ്യൂ, ഡിസൈൻ വ്യൂ, ടേബിൾ വിസാർഡ്, ഇമ്പോർട്ട് ടേബിൾ, ലിങ്ക് ടേബിൾ, ഈ അഞ്ച് ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡാറ്റാ ഷീറ്റ് വ്യൂവിലാണ് നിങ്ങൾ നിങ്ങളുടെ പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡാറ്റാ ഷീറ്റ് വ്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസൈൻ വ്യൂവിലാണെങ്കിൽ ആ വ്യൂ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. വിസാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു പുതിയ ടേബിൾ മൈക്രോസോഫ്റ്റിൻ്റെ ആക്സസ് വിസാർഡ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. ഇമ്പോർട്ട് ടേബിൾ എന്ന് പറയുന്ന ഈ സെക്ഷൻ യൂസ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ടേബിൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് അതിൻ്റെ അതേ സ്ട്രക്ചറും അതിൻ്റെ അതേ ഡേറ്റയും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനാണ്. ആ ടേബിളിൻ്റെ പേര് നമ്മൾ ഈ കാണുന്ന വിൻഡോയിൽ നിന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പുതിയ ടേബിളിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ടേബിളിൻ്റെ ഡേറ്റയും അതിൻ്റെ സ്ട്രക്ചറും ഇമ്പോർട്ട് ആകുന്നതായിരിക്കും. അതുപോലെ ലിങ്ക് ടേബിൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിനെ വേറെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ടേബിളുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഉള്ള സിറ്റുവേഷനിലാണ്. ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ പേര് നമ്മൾ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ എങ്ങനെ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യമേ ചെയ്യേണ്ടത് ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡിസൈൻ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നതാണ്. ദെൻ ഇപ്പോൾ കാണുന്ന ഡിസൈൻ വ്യൂവിൽ നിന്ന് നമ്മുടെ ടേബിളിലേക്ക് വേണ്ട ചേഞ്ചസ് നമുക്ക് ഓരോന്നായി ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. ഒരു പുതിയ റോ നിങ്ങൾക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ
എവിടെയാണോ ആ റോ ഇൻപുട്ട് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു ഐറ്റത്തെ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് റോസ് എന്ന് പറയുന്ന ഐറ്റം സെലക്ട് ചെയ്താൽ ഒരു പുതിയ മെനു, പുതിയ റോ അവിടെ ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ആ ഡോ റോ റിലീറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് അൺഡു ഇൻസേർട്ട് കൊടുത്താൽ മതിയാകും. അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡിലേക്ക് ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ഫീൽഡിൻ്റെ റൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് പ്രൈമറി കീ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ പ്രൈമറി കീ ഡിലീറ്റ് ആയിരിക്കുകയാണ്. ഒന്നും കൂടി ആ പ്രൈമറി കീ സെലക്ട് ചെയ്യണമെങ്കിൽ എഗെയിൻ നിങ്ങൾ ചെയ്യേണ്ടത് എഡിറ്റ് മെനുവിൽ നിന്ന് പ്രൈമറി കീ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക മാത്രമാണ്. നമ്മുടെ ടേബിളിൽ ഉള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ഫീൽഡ് സെലക്ട് ചെയ്തതിന് ശേഷം ടൂൾ ബോക്സിലുള്ള ഡിലീറ്റ് റോസ് എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്യുക മാത്രമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജ് ബോക്സിൽ നിന്നും യെസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ സെലക്ട് ചെയ്ത ഫീൽഡ് ടേബിളിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഒരു ഫീൽഡിലേക്ക് വേണ്ട ചേഞ്ചസ് വരുത്തുന്നതിന് ആ ഫീൽഡ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ലോക്കൽ മെനുവിൽ നിന്നും ഡിലീറ്റ് ഇൻസേർട്ട് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടേബിളുമായിട്ട് കണക്റ്റായിരിക്കുന്ന കുറേ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന സെക്ഷനെ പറ്റിയാണ്. കൺസ്ട്രെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടേബിളിലെ ഫീൽഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കുറേ റൂൾസിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന പേരുകൊണ്ട് ആക്സസ് നമ്മൾ അർത്ഥമാക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു കൺസ്ട്രെയിൻ്റാണ് ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്ന ഈ സെക്ഷൻ. ഈ കൺസ്ട്രെയിൻ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിലെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഡിഫോൾട്ടായിട്ട് എന്തെങ്കിലും വാല്യൂ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കൺസ്ട്രെയിൻ്റാണ് ഡിഫോൾട്ട് വാല്യൂ കൺസ്ട്രെയിൻ്റ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡിഫോൾട്ടായിട്ട് വരേണ്ട വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ദെൻ ഈ ടേബിൾ സേവ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹലോ എന്ന് പറയുന്ന ഒരു വേർഡ് ഡിഫോൾട്ടായിട്ട് ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഫീൽഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഫീൽഡ് നമുക്ക് എഡിറ്റ് ചെയ്ത് പുതിയ വാല്യൂസ് അവിടെ ഇൻപുട്ട് ചെയ്യാം. ഇനി ഫോർമാറ്റ് എന്ന് പറയുന്ന പർട്ടിക്കുലർ കൺസ്ട്രെയിൻ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഫീൽഡിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ സാലറി എന്ന് പറയുന്ന ഈ ഫീൽഡ് എനിക്ക് ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ കൺസ്ട്രെയിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കുറേ ഓപ്ഷൻസ്, ജനറൽ നമ്പർ ഫോർമാറ്റിംഗ് ഉണ്ട്, കറൻസി ഫോർമാറ്റിംഗ്, യൂറോ ഫോർമാറ്റിംഗ്, ഫിക്സഡ് ഫോർമാറ്റിംഗ്, സ്റ്റാൻഡേർഡ് ഫോർമാറ്റിംഗ്, ഇങ്ങനെ പല പല ഫോർമാറ്റിംഗ് ടൈപ്പ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് ഫോർമാറ്റിംഗ് ടൈപ്പ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ആ ഫോർമാറ്റിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയെ ആക്സസ് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ ഒരു പർട്ടിക്കുലർ ഫീൽഡിലേക്ക് അതിൻ്റെ സൈസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺസ്ട്രെയിൻ്റ് ടൈപ്പാണ് ഫീൽഡ് സൈസ്. ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഫീൽഡ് ഇപ്പോൾ 50 ക്യാരക്ടേഴ്സ് വിഡ്ത്ത് ഉള്ളതായിട്ടാണ് സ്പെസിഫൈ ചെയ്തിരിക്കുക. നമുക്ക് ഈ വാല്യൂ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇവിടെ ഇൻപുട്ട് ചെയ്താൽ ആ ഫീൽഡിൻ്റെ സൈസ് അത്രയുമായിട്ട് മൈക്രോസോഫ്റ്റ് ആക്സസ് നിജപ്പെടുത്തുന്നതായിരിക്കും. ഇനി ക്യാപ്ഷൻ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ്റെ യൂസ് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിൻ്റെ, നമ്മുടെ ടേബിളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫീൽഡിൻ്റെ ക്യാപ്ഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺസ്ട്രെയിൻ്റ് ടൈപ്പാണ് ക്യാപ്ഷൻ ടൈപ്പ്. ഇപ്പോൾ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഈ ഫീൽഡിൻ്റെ ക്യാപ്ഷൻ ലാസ്റ്റ് നെയിം എന്ന് തന്നെ ആയിട്ടാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് ഡിസ്പ്ലേ ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഈ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ക്യാപ്ഷൻ മാറ്റി ഒരു പുതിയ കൺസ്ട്രെയിൻ്റ് ക്യാപ്ഷൻ അവിടെ ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടേബിൾ സേവ് ചെയ്തതിന് പുറത്ത് വന്ന് ഓപ്പണിംഗ് വ്യൂവിൽ, ഡാറ്റാ ഷീറ്റ് വ്യൂവിൽ ടേബിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ ഫീൽഡിൻ്റെ ക്യാപ്ഷൻ ലാസ്റ്റ് നെയിം എന്നുള്ളതിൽ നിന്ന് ചേഞ്ചായി നെയിം എന്ന് മാറിയിട്ടുണ്ടായിരിക്കും. അതുപോലെ വാലിഡേഷൻ റൂൾ എന്ന് പറയുന്ന അടുത്ത കൺസ്ട്രെയിൻ്റ് യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ സാലറി എന്ന് പറയുന്ന ഈ ഫീൽഡ്
ഇതിൻ്റെ വാല്യൂ നമുക്ക് ഗ്രേറ്റർ ദാൻ 400 ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേഷൻ ടെക്സ്റ്റ് കൂടി നമ്മൾ ഇൻപുട്ട് ചെയ്യുക. വാലിഡേഷൻ ടെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും യൂസർ സാലറി 4000-ൽ ചെറു താഴെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ട മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്സ്റ്റാണ്. ദെൻ ഈ ടേബിൾ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ എംപ്ലോയി ടേബിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റകൾ ഈ പറഞ്ഞ വാലിഡേഷൻ റൂൾ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സാലറി എന്ന് പറയുന്ന ഫീൽഡിൽ നിങ്ങൾ 4000-ൽ താഴെയുള്ള ഏതെങ്കിലും വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൈക്രോസോഫ്റ്റ് ആക്സസ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് നൽകുന്നതായിരിക്കും, സാലറി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4000 എന്നുള്ളത്. അതായത് ഈ ഫീൽഡിൽ ഇനി നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന ഓരോ വാല്യൂസും 4000-ൽ മുകളിലായാൽ മാത്രമേ മൈക്രോസോഫ്റ്റ് ആക്സസ് അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 4000-ൽ മുകളിലുള്ള ഏതെങ്കിലും വാല്യൂ ഇൻപുട്ട് ചെയ്തതിന് ശേഷം ഈ ടേബിൾ സേവ് ചെയ്ത് നോക്കുക. മൈക്രോസോഫ്റ്റ് ആക്സസ് വളരെ കൃത്യമായി അത് റിസീവ് ചെയ്തിരിക്കുന്നതായി കാണാൻ പറ്റും. അതുപോലെ വേറെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസ്ട്രെയിൻ്റാണ് റിക്വയർഡ് കൺസ്ട്രെയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഫീൽഡ് റിക്വയർഡ് ഓപ്ഷൻ നോ ആയിട്ടാണ് സ്പെസിഫൈ ചെയ്തിരിക്കുക. നമ്മൾ ഈ ഓപ്ഷൻ യെസ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഫീൽഡിൽ നമ്മൾ ഇനി വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അത് ബ്ലാങ്ക് ആയിട്ട് ഇടാൻ മൈക്രോസോഫ്റ്റ് ആക്സസ് നമ്മളെ അനുവദിക്കുന്നതായിരിക്കത്തില്ല. അതായത് ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഫീൽഡ് കനോട്ട് ബി എം ടി എന്നുള്ള ഒരു മൈക്രോസോഫ്റ്റ് ആക്സസ് മെസ്സേജ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഈ ഫീൽഡിൽ എന്തെങ്കിലും വാല്യൂ ഇൻപുട്ട് ചെയ്യാതെ നമുക്ക് ഇനി ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കൺസ്ട്രെയിനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ഇൻപുട്ട് മാസ്ക് എന്ന് പറയുന്ന പർട്ടിക്കുലർ കൺസ്ട്രെയിൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഈ ഫീൽഡിൽ നമ്മൾ ഇൻപുട്ട് മാസ്ക് 999 എന്ന് സ്പെസിഫൈ ചെയ്യുക. ദെൻ ഈ ടേബിൾ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ എംപ്ലോയി ടേബിളിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ഇനി നമുക്ക് ഡേറ്റാസ് ഇൻപുട്ട് ചെയ്യുന്നത് ഡിജിറ്റ്സ് മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. അതായത് ഈ ഫീൽഡിൽ ഒരിക്കലും ഇനി ഡിജിറ്റ്സ് അല്ലാത്ത നമ്പേഴ്സ് അല്ലാത്ത വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ മൈക്രോസോഫ്റ്റ് ആക്സസ് നമുക്ക് പെർമിഷൻ നൽകുന്നില്ല. ഈ പർട്ടിക്കുലർ കൺസ്ട്രെയിൻ്റ് നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് മാസ്ക് കൺസ്ട്രെയിൻ്റ്. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫീൽഡിൻ്റെ ടൈപ്പ് അനുസരിച്ച് ഡിഫറൻറ്റ് ഇൻപുട്ട് മാസ്ക് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്ന ഇൻപുട്ട് മാസ്ക് ഗ്രേറ്റർ ദാൻ സിമ്പലാണെങ്കിൽ ഈ ഫീൽഡിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് ആക്സസ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. സ്മോൾ ലെറ്റർ എല്ലാം അപ്പർ കേസ് ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു മാസ്ക്കാണ് ഗ്രേറ്റർ ദാൻ സിമ്പൽ. അതുപോലെ ലെസ് ആൻഡ് സിമ്പൽ യൂസ് ചെയ്യുന്നത് അപ്പർ കേസിലുള്ള ക്യാരക്ടേഴ്സിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇഫ് യു ആർ സ്പെസിഫൈയിങ് ഹിയർ എൽ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് മാസ്ക്കാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ആ മാസ്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഫീൽഡിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് A to Z വരെയുള്ള ലെറ്റേഴ്സ് മാത്രമായിരിക്കും. അതായത് നമ്പർ അതുപോലെയുള്ള എനി അതർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇവിടെ ഇൻപുട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടുന്നതല്ല.